ഹായ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലിംഗ് ഷോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. വാ, അപ്പം നമുക്ക് ഈ ഒരു സ്ലിംഗ് ഷോട്ട് ഉണ്ടാക്കാൻ വേണ്ടത് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഒരു ചെറിയൊരു കവണ തെറ്റായിരുന്നൊക്കെ പറയുന്ന സംഭവം. അതിനെ ഞാൻ ടോപ്പ് ആ ഒരു ലെതർ പീസെല്ലാം കട്ട് ചെയ്ത് തന്നിട്ടുള്ള ഒരു പോർഷനാണിത്. പിന്നെ ചെറിയൊരു പി വി സി പൈപ്പ്, പിന്നെ ഈ റബ്ബർ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മറ്റേ ടാങ്കീസ് എടുത്തിട്ട് രണ്ട് എൻജിലും ഇങ്ങനെ കെട്ടിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ തന്നെ റീല് സെറ്റ് ചെയ്യണേ, അപ്പോൾ ആ റീലിന് ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെറിയ പി വി സി പൈപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ റബ്ബറിൻ്റെ അകത്തേക്ക് ഈ ഒരു ഇത് അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കാം രണ്ട് സൈഡും. പക്ഷെ അതിൽ കയറ്റി വെക്കാം, മുകളിലും ചുറ്റിയിട്ടിട്ട. കെട്ടി ലോക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ജോയിൻറ്റ് ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റി അഞ്ചാറ് ചുറ്റി ശരിക്കും നന്നായിട്ട് ചുറ്റി എടുക്കുക. എന്നിട്ട് ബാലൻസ് പീസ് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു മൂല് ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇങ്ങനെ കയറ്റി പിടിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ രണ്ട് നൂല് ജസ്റ്റ് വലിച്ചിങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ലോക്ക് കെട്ടിയെടുത്തിട്ടുണ്ട് കണ്ട. എന്നിട്ട് കെട്ടിയെടുത്തു, നല്ല അടിപൊളിയായി. അതായി നമ്മൾ ഉപയോഗിക്കുന്ന ഡാർട്ടിൽ നേരെ ഇങ്ങനെ വയ്ക്കുക, നേരെ വലിച്ചു വിടാം കേട്ടോ. സംഭവം അടിപൊളിയായി. ഇനിയിപ്പോൾ നമുക്ക് റീല് സെറ്റ് ചെയ്യാം. റീല് സെറ്റ് ചെയ്യാൻ വേണ്ടത് ഈ ഒരു പി വി സി പൈപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യണത്. ഈ പി വി സി പൈപ്പ് ഇങ്ങനെ ഒരു ഈ ഒരു റേഞ്ചിൽ നമുക്ക് വെച്ചിട്ട് ബാഗോട്ട് ഇങ്ങനെ മടക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ആ ഒരു അളവ് ഭാഗം എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പി വി സി പൈപ്പ് നമ്മൾ ഒരു കുറച്ചൊരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഹോളിലേക്ക് കയറുന്നതിൻ്റെ അത് ആ ഒരു കറക്റ്റായിട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നും ആ ഒരു കട്ട് ചെയ്തെടുത്ത പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ആ ഒരു കട്ട് ചെയ്തെടുത്ത പോർഷൻ നമ്മുടെ റബ്ബർ നമുക്ക് ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്, അപ്പോൾ റീല് ഫ്രണ്ടിൽ വരണം. ആ ഒരു തരത്തിൽ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് അകത്തേക്ക് പ്രസ് ചെയ്ത് ഇങ്ങനെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് റെഡി കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു അളവിനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അളവ് മാർക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കാം. നമ്മളിങ്ങനെ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ ഈ ഒരു പിടിയുടെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ഹാക്സോ ബ്ലേഡ് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഈ ആ ഒരു പിടിയുടെ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പേപ്പറൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഫിനിഷാക്കി എടുക്കാം. നല്ല ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് ഒന്ന് ഇതാക്കി എടുക്കാം, കെട്ടിയെടുക്കാം. ഓക്കെ, നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു പി വി സി കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയൊരു പീസ് ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ കയറ്റാം. ഇവിടെ കയറ്റി ലോക്ക് ചെയ്തിട്ട് അതും ഒന്ന് ടേപ്പ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റീലിൻ്റെ പരിപാടി കഴിയും. കെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ അവരിറക്കി ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാ
നമുക്ക് ബ്രൈഡ് ഒന്ന് ചുറ്റിയെടുക്കാം. ബ്രൈഡ് ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് ചുറ്റുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഇങ്ങനെ അഞ്ചാറ് ചുറ്റി കിട്ടിയിട്ട് നമ്മളിങ്ങനെ വിരലും കൊണ്ട് ഇങ്ങനെ വലിച്ചതിന് കയറ്റി ഇങ്ങനെ ലോക്കാക്കി വരണം. എന്നിട്ട് അടുത്തത് ചുറ്റ രണ്ടിങ്ങനെ കയറ്റിയിട അടുത്തത് ചുറ്റ കയറ്റിയിട ബ്രൈഡ് നമ്മൾ ചുറ്റുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം കറക്റ്റ് ലെയർ ലെയറായിട്ട് ചുറ്റിയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിടുന്ന സമയത്ത് കയറി ലോക്കാവും, അപ്പോൾ റിട്ടേൺ അടിക്കാൻ ചാൻസ് ഉണ്ട്. സ്ലിംഗ് ഷോട്ട് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ മെയിനായിട്ട് മീൻ അടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് റിട്ടേൺ കയറ്റുമ്പോൾ ശ്രദ്ധിക്കില്ല. അപ്പം നമ്മൾ ആവശ്യത്തിന് വേണ്ട ബ്രൈഡ് നമ്മൾ ചുറ്റിയെടുക്കുക. അപ്പം ആ ഒരു ബ്രൈഡ് ചുറ്റുമ്പോൾ അത് ചുറ്റാനുള്ള ഇങ്ങനെ നീളം ഇച്ചിരി കണ്ടേക്കാം. എനിക്ക് ഈ റേഞ്ച് മതി. ആ റേഞ്ചിൽ നമുക്ക് കട്ട് ചെയ്ത് ബ്രൈഡ് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഡാർട്ടിൽ ബ്രൈഡ് കെട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ ചെയ്തെടുത്ത ഒരു സ്ലിംഗ് ഷോട്ടാണ്. ഇതൊരിക്കലും ഞാൻ നിങ്ങളിത് ഇതേപോലെ അനുകരിച്ച് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഇതേപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നവർക്ക് ചെയ്തെടുക്കാം, അല്ലാത്തവർ കടയിൽ നിന്ന് തന്നെ ഒരു സ്ലിംഗ് ഷോട്ട് മേടിച്ച് ഉപയോഗിക്കുന്നത് നല്ലത്. കാരണം എപ്പോഴും കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും സേഫ്റ്റി കുറവായിരിക്കും ഇതിന്. അപ്പോൾ അതനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നവർ മാത്രം ഈ ഒരു മോഡൽ ഉണ്ടാക്കി നോക്കിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും സംഭവിക്കുകയോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഉത്തരവാദിയല്ല. കാരണം അത്രയും സേഫ്റ്റിയും ഉറപ്പും കാര്യമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. കാരണം അത്രയ്ക്കും ഒരു റിസ്ക്കുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.